लोकवीरं महापूज्यं सर्वरक्षाकरं विभुं पार्वती हृदयानंदं शास्तारं प्रणमाम्यहम्। സ്വാമിയെ ശരണമയ്യപ്പ. അയ്യപ്പ കഥകൾ കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. ധർമ്മശാസ്താവിലൂടെ അയ്യപ്പ സ്വാമിയിലെത്തി ശബരിമല സന്നിധാനത്തിലെത്തുന്ന മഹത് പുരാണമാണ് കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം കിളിപ്പാട്ടിലൂടെ പകർന്നു തന്നിരിക്കുന്നത്. ഭാരതകേസരി ടി വിയിലൂടെ ഭക്തർക്കായി ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം പാരായണം ചെയ്യുന്നത് കോന്നിയൂർ വിജയകുമാർ. കാണുക, ആസ്വദിക്കുക. ശ്രീമദ് ഭൂതനാഥോപാഖ്യാന പാരായണത്തിൽ പങ്കാളികളാകുക. എന്നതു കേട്ടു ചൊന്നാൻ ദത്തനാം മുനിവരൻ, നന്നല്ല വരാനനെ ഭോഗത്തിൽ അത്യാഗ്രഹം, അന്തകനുണ്ടോ ഭൂതവൃന്ദത്തിൽ ഒരു തൃപ്തി, സിന്ധുവിനുണ്ടോ നദീവൃന്ദത്തിൽ തൃപ്തിയേതും, ഇന്ധനം തൃപ്തിയായിത്തീരുമോ തീയിന്നോർത്താൽ, പന്തണി മുലയാളെ ചിന്തിക്ക പരമാർത്ഥം, ഭോഗത്തിലൊരു തൃപ്തി ദേഹികൾക്കുണ്ടാകുമോ, ഭോഗത്തെ ഭുജിച്ചിടും തോറും മോഹവുമേറും കോട്ടമറ്റുള്ള വാക്യം, മാമുനി ചൊന്ന ദേവം കേട്ടീല എന്നുള്ള നാട്യം പൂണ്ടവൾ ചൊന്നാൾ, പിന്നെ ധന്യനായിടും തവ മഹിഷിയാകുന്നു ഞാൻ എന്നെ കൈവെടിഞ്ഞ്, എങ്ങും പോകൊല്ല മഹാമതേ മടുത്തേൻ മൊഴി ഏവ ഉരച്ച വാക്യം കേട്ടു, കടുത്ത കോപത്തോടും ശപിച്ചു മുനിവരൻ, മഹിഷി മഹിഷി എന്ന് ഉരച്ചു തടുക്കയാൽ മഹിഷി മുഖത്തോടും ദാനവകുലത്തിങ്കൽ, മഹിളാധമേ നീയും പിറക്കുമറിഞ്ഞാലും മഹീലഹോ മമ ശാപഗൗരവത്തിനാൽ, ശാപമിങ്ങനെ കേട്ടു ലീലയും മനതാരിൽ, കോപതാപങ്ങളോടും താപസനോടു ചൊന്നാൾ, എന്നു ഞാൻ മഹിഷിയായി മന്നിതിൽ പിറന്നീടു. അന്നേരം ഭവാനൊരു മഹിഷരൂപമായി വന്നു ചേർന്നീടും, എന്നോട് ഒന്നിച്ചു രമിക്കുവാൻ വന്നിടുമപ്പോൾ, ശാപമോക്ഷവും മമനൂനം. ഇത്തരം കേട്ടു ഭാവി കാര്യങ്ങൾ അഖിലവും ദത്തനും നിരൂപിച്ചു, മിണ്ടാതെ നടകൊണ്ടാൻ സുന്ദരീലീല കരംഭാഗ്യനാം ദാനവൻ്റെ നന്ദിനിയായിത്തീർന്നു. മഹിഷി മുഖത്തോടും കേട്ടാലും കരംഭനാം ദാനവശ്രേഷ്ഠനുള്ള ജ്യേഷ്ഠനാം രംഭൻ തൻ്റെ നന്ദനൻ മഹിഷനും, മഹിഷി തപം ചെയ്തു ദുർദാന്തം വരം പിതാമഹനോടഹോ വാങ്ങിക്കൊണ്ട് ഇങ്ങു പോന്നേടിനാൾ. അമരാവതി തന്നിൽ ദേവിയായി വാഴുമവൾ, കമലാസനൻ തൻ്റെ വരമിങ്ങനെയല്ലോ, സത്യലോകത്തിൽ ചെന്ന് സങ്കടമെല്ലാം ശതപത്ര സംഭവനോട് ചൊല്ലുകിൽ കഴിവുണ്ടാവിത്തരമെല്ലാം
അരുൾ ചെയ്തിതു ബൃഹസ്പതി സത്വരം അവിടത്തിൽ അന്തർധാനവും ചെയ്താൻ ആഗവേ ദേവവൃന്ദം ദേവിമാരോടും ചെന്ന് സത്യലോകത്തിൽ ചെന്ന് ദാതാവോടുണർത്തിച്ചാർ സങ്കടത്തിന് കഴിവുണ്ടാക്കാമെന്നും ചൊല്ലി മുല്ലബാണാരി തന്നെ കാണുവാൻ പുറപ്പെട്ട് ശങ്കരൻ തന്നെ കണ്ടു സങ്കടമുണർത്തിച്ചു പങ്കജാക്ഷനെ കാൺമാൻ വൈകുണ്ഠം പുക്കീടിനാർ. അങ്ങനെ ലീലയോട് ദത്തം പറഞ്ഞു, ശബലകളായ സ്ത്രീകളെപ്പോലെ ഭവതി സംസാരിക്കരുത്, കാലിന് ജീവഗണത്തോടും സമുദ്രത്തിന് നദികളോടും അഗ്നിക്ക് മൃഗിനോടുമുള്ള ആഗ്രഹത്തിന് തൃപ്തി ഒരിക്കലും ഉണ്ടാവുന്നതല്ല, ആസ്വദിക്കുന്തോറും ഭോഗങ്ങളിലുള്ള ആസക്തി കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലയോ സാധ്വി, ശാശ്വതമായ സുഖത്തിന് തടസ്സമായി നിൽക്കുന്ന തൃഷ്ണയെ നീ ജയിക്കുക, ആത്മബോധമുണ്ടാകുന്നതിനുള്ള വഴികൾ തേടുക, എൻ്റെ യാത്രയെ തടയാതിരിക്കുക. ദത്തൻ്റെ വാക്കുകൾ കേട്ടിട്ടും പിന്മാറാതെ ലീല വീണ്ടും വീണ്ടും ദത്തനെ തടഞ്ഞു. ഭൗതിക സുഖത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചും മനസ്സിൻ്റെ ശുദ്ധ അശുദ്ധ അവസ്ഥകളെക്കുറിച്ചും ദത്തനും സുദീർഘമായി സംസാരിച്ചു. ദത്തൻ്റെ വാക്കുകൾ കേട്ടില്ല എന്ന മട്ടിൽ ലീല ഒടുവിൽ ദത്തനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ധന്യനായ അങ്ങയുടെ മഹിഷിയാണ്, എന്നെ കൈവടിഞ്ഞ് അങ്ങ് എവിടെയും പോകരുതേ. തൻ്റെ വാക്കുകൾ കേട്ടിട്ടും വീണ്ടും വീണ്ടും അത് കേട്ടിട്ടും മനസ്സിലാവാതെ തൻ്റെ വഴി തടയുന്ന ലീലയുടെ പ്രവൃത്തിയിൽ അരിശം പൂണ്ട ദത്തൻ ലീലയെ ശപിച്ചു. കാമാവേശത്താൽ മഹിഷി മഹിഷി എന്നിങ്ങനെ പറഞ്ഞ് നീ എൻ്റെ യാത്രയെ തടയുന്നത് അനുചിതമാണ്. അതിനാൽ നീ ദാനവകുലത്തിൽ അസുരവംശത്തിൽ മഹിഷിയുടെ രൂപം പൂണ്ട് നീ ജനിക്കാൻ ഇടവരട്ടെ എന്ന് ദത്തൻ ശപിച്ചു. ഭർത്താവിൻ്റെ ശാപവാക്കുകളൊക്കെ കേട്ട് ശാപവശസ്സുകൾ കേട്ട് കോപതാപകലുഷിതയായ ലീല ചുവന്ന് തൊടുത്ത നേത്രങ്ങളോടുകൂടിയവളായി. തന്നെ തന്നെ മറന്ന ലീല ദത്തനെയും ശപിച്ചു, എന്ന് ഞാൻ മഹിഷിയായി ഭൂമിയിൽ പിറക്കുന്നുവോ അന്ന് നീയും മഹിഷരൂപത്തിൽ അങ്ങ് പിറക്കുന്നതാണ്. മഹിഷിയായ എന്നോടുകൂടെ മഹിഷരൂപനായി രമിച്ച് അങ്ങനിക്ക് ആഗ്രഹസാഫല്യം വരുത്തുന്നതാണ്, അതിനുശേഷം ശാപമോക്ഷവും ലഭിക്കട്ടെ. ഭാര്യയുടെ ശാപവാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദത്തൻ വനത്തിലേക്ക് ഇങ്ങനെ നടന്നു. സുന്ദരിയായ ലീല പിന്നെ കരംഭൻ എന്ന ദാനവശ്രേഷ്ഠൻ്റെ പുത്രിയായി മഹിഷി മുഖത്തോടെ ജനിച്ചു. കരംഭൻ്റെ ജ്യേഷ്ഠനായ രംഭൻ്റെ പുത്രനാണ് സർവലോകർക്കും പേടിസ്വപ്നമായി മാറിയ മഹിഷാസുരൻ. മഹിഷാസുരനെ വൻ യുദ്ധത്തിനൊടുവിൽ ചണ്ഡികാദേവി നിഗ്രഹിച്ചു. സഹോദരൻ്റെ മരണവാർത്തയറിഞ്ഞ് കുപിതനായി പ്രതികാരദാഹിയായി ദേവകളെ പരാജയപ്പെടുത്തുവാൻ ഉറപ്പിച്ച മഹിഷി ബ്രഹ്മദേവനെ ധ്യാനിച്ച് വിന്ധ്യപർവ്വതത്തിൽ തപസ് ചെയ്തു. മരണമില്ലായ്മ ഒഴികെയുള്ള എന്തു വരവും നൽകാമെന്ന ബ്രഹ്മദേവൻ്റെ വാഗ്ദാനം കേട്ട് ഹരിഹരന്മാരുടെ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഉണ്ടാകുന്ന പുത്രന് മാത്രമേ തന്നെ വധിക്കാവൂ എന്നവൾ വരം വാങ്ങി അജയ്യയായി സ്വർഗലോകത്തിൽ വന്ന് ദേവിയായി വാഴുകയാണ് മഹിഷി. അല്ലയോ ഇന്ദ്ര, നിനക്കവളെ പരാജയപ്പെടുത്താനാവില്ല, സത്യലോകത്തിൽ ചെന്ന് ബ്രഹ്മദേവനോട് സങ്കടമല്ല നീ അറിയിക്കുക, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പിതാമഹൻ പറഞ്ഞു തരുന്നതാണ്. ഇത്രയും പറഞ്ഞ് ബൃഹസ്പതി അപ്രത്യക്ഷനായി. ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവകൾ ദേവിമാരോട് ഒരുമിച്ച് സത്യലോകത്തിലെത്തി ബ്രഹ്മദേവനോട് സങ്കടമുണർത്തിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ ബ്രഹ്മാവ് മഹാദേവനെ സമീപിച്ചു.
ശ്രീമദ് ഭൂതനാഥോപാഖ്യാന പാരായണത്തിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഭാഗം നാളെ. പാണ്ഡേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം.